സജിത്താണ് ലൈവ് കൊച്ചി വാരപ്പെട്ടിയിൽ നിന്ന്. ഇന്ന് April 7 ലോകാരോഗ്യ ദിനം. ഈ ലോകാരോഗ്യ ദിനത്തിൽ വാരപ്പെട്ടിയിലെ ആയുർവേദ ഡോക്ടർ രാജശേഖരൻ നമ്മളോടൊപ്പം ചേരുന്നു. ഞാൻ ഡോക്ടർ രാജശേഖരൻ, ആയുർവേദ ഡോക്ടറാണ്. വാരപ്പെട്ടി ഹൃദ്യം ആയുർവേദ ക്ലിനിക്ക് നടത്തുന്നു. കൂടാതെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ഞങ്ങളുടെ മാഗസിൻ ആപ്തയുടെ മാനേജിങ് എഡിറ്ററും കൂടിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഈ വർഷത്തെ ലോക ആരോഗ്യ ദിനം ഇന്ന് April 7 ആണ്. ബിൽഡിംഗ് എ ഫെയറർ ആൻഡ് ഹെൽത്തിയർ വേൾഡ് എന്നുള്ളതാണ് ഈ വർഷത്തെ മോട്ടോ. കൂടുതൽ മേന്മയുള്ളതും ആരോഗ്യമുള്ളതുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വച്ചിട്ടുള്ള ആശയം. ഒരു വ്യക്തി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത് അവൻ്റെ ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ നൂറുകണക്കിന് അവയവങ്ങൾ, അവ നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകൾ, അവയ്ക്ക് ആവശ്യമായ പോഷണങ്ങൾ ശരീരത്തിൽ കൃത്യസമയത്ത് വേണ്ട രീതിയിൽ വേണ്ടപ്പോൾ എത്തിച്ചു കൊടുക്കുക, അതോടൊപ്പം ശരീരത്തിലുണ്ടാക്കുന്ന മലങ്ങൾ അഥവാ മെറ്റബോളിക് വേസ്റ്റ് കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയുക, അവൻ്റെ ഫിസിക്കലായിട്ടും മാനസികവുമായ ആരോഗ്യം നിലനിർത്തക്ക രീതിയിലുള്ള വ്യായാമങ്ങളും മറ്റ് കാര്യങ്ങളും ചെയ്യുക എന്നുള്ള ഇതിലാണ് അവൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത്. നമ്മുടെ പ്രകൃതിയുടെ ലാബോറട്ടറികൾ എന്ന് തന്നെ പറയാവുന്ന വിവിധ തരം സസ്യങ്ങൾ, അവയുടെ ഇലകളിലും തണ്ടുകളിലും വേരുകളിലും ഫലങ്ങളിലും ധാന്യങ്ങളിലും അടങ്ങിയിരിക്കുന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഫൈറ്റോ കെമിക്കലുകൾ, ശാസ്ത്രം വിറ്റമിൻ A, B, C എന്ന ഗണത്തിലും പലതരത്തിലുള്ള മിനറൽസ്, കാൽസ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം എന്ന രീതിയിൽ വിളിക്കുന്നത്, ലോകം കണ്ടുപിടിച്ചിട്ടുള്ളത്, ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്ന ലക്ഷക്കണക്കിന് ആയിട്ടുള്ള പോഷണങ്ങൾ വിവിധ തരങ്ങളായ ഔഷധ സസ്യങ്ങളിൽ അടങ്ങിയിട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള സൂക്ഷ്മജീവികളുടെ ആക്രമണം ഉണ്ടാവുന്നത് തടയാൻ, പരിസര മലിനീകരണം തടയുകയും ഒപ്പം പരിസര ശുചീകരണം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള യജ്ഞത്തിൽ ഏർപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ ഒരു ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനം വിവിധ തരങ്ങളായ അസുഖങ്ങൾ വരുത്തിവെച്ച് ആശുപത്രികളിൽ ചെലവഴിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ആരോഗ്യം കെട്ടിപ്പടുക്കാൻ നമുക്ക് തീർച്ചയായും സഹായിക്കും. ആരോഗ്യമുള്ള ജനത നാടിൻ്റെ അഭിമാനമാണ്, പ്രതീക്ഷയും. വാർത്തകൾ അവസാനിക്കുന്നില്ല, മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും